അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൻ്റെ പാക്കിംഗ് ടൈം. അപ്പോൾ അതിന് വേറെ ആളുണ്ട്. അപ്പോൾ അങ്ങനെ പോട്ട്സും സംഭവങ്ങളൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു സ്നാക്ക്സ് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മൈദയും റവയുമാണ് യൂസ് ചെയ്യുന്നത്. 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് 250 ഗ്രാമാണ്. അപ്പോൾ 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 കിലോ മൈദയുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു കപ്പിൽ 3 കപ്പ് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 2 വെളുത്തുള്ളിയും 3 ചുവന്നുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ പത്രിയിൽ മെയിനായിട്ട് നമ്മൾ കാണാറുണ്ട് പെരിഞ്ചീരകം. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ പൊടി നമുക്കതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പൊടി അതിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടും പോലെ തന്നെ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് പൊടി വാട്ടിയെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് നമുക്കിതാ ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാവ് ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എഡ്ജ് ഷാർപ്പാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എഡ്ജ് അത്ര ഷാർപ്പല്ല. അപ്പോൾ ചെറിയൊരു നൈഫ് യൂസ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. Thank you.
ഈ ഒരു സൈസിൽ നമുക്ക് കുറച്ച് പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ബാക്കി മാവ് എടുത്തിട്ട് അത് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പത്തിരിക്കുള്ള മാവ് മാത്രം ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു റോളർ യൂസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ പത്തിരിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കടായി ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത്. പിന്നെ ഇത് അയണല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഞാൻ ലുലു ഹൈപ്പർ എറണാകുളത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഒരു 1000 rupees ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെയും പാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. കുഴപ്പമില്ല, നല്ലൊരു പാത്രമാണ്. എനിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ദാ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ പത്തിരി മാറ്റാം. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പത്തിരിയുടെ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ കൂടെയോ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഈവനിങ് ടൈം ആണല്ലോ, നമ്മുടെ പ്ലാന്റ്സും പോട്ട്സൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്ക് ചെയ്യുന്ന ആൾ റാഫിയ, എൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ പാക്കിംഗ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അഡ്രസ്സൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പേപ്പറൊക്കെ സച്ചു കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റാഫി അവിടെ ഇരുന്നിട്ട് അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഈ ബോക്സ് നമ്മളത് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോള് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സമയവും നമ്മുടെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം പത്രിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഞാനിതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പൊടികളൊക്കെ വെളിച്ചെണ്ണയിൽ മുപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം കുരുമുളകിൻ്റെ പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ, ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും കൊറിയർ ഓഫീസിൽ നിന്ന് ഈ ബോക്സൊക്കെ എടുക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ കുറച്ച് സമയം കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഡ്രൈ ആക്കി എടുക്കാനുണ്ട്. പക്ഷെ അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട്, പത്തിരിയൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പത്തിരി ഈസിയാണ്, ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ട്, അവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.